ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വഴുതനങ്ങ തോരൻ വെച്ചെടുക്കാൻ നോക്കാം. മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. അത് വെറുതെ നമ്മളിങ്ങനെ വഴറ്റിയെടുത്താൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വയ്ക്കുന്ന തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. വഴുതനങ്ങയിൽ ഒരു കറ പോലെ ഉണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വഴുതനങ്ങ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കായൊക്കെ അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കില്ലേ, അതുപോലെയാണ് വഴുതനങ്ങയും ചെയ്യേണ്ടത്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ട് വയ്ക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. അധികം മൂത്ത വഴുതനങ്ങ നോക്കിയിട്ട് എടുക്കരുത്, അപ്പം അതിൻ്റെ കുരുവൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1/2 കപ്പ് മാത്രം എടുത്താൽ മതി. ഒരു 7 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം മതി. നമ്മൾ വഴുതനങ്ങ തോരനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ചെറുപയർ കൂടി പോകരുത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒറ്റ ഒരു വിസിൽ വരിക, അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 8 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം സ്റ്റീമെല്ലാം പോയതിനു ശേഷം വേണം തുറക്കാനായിട്ട്. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് തിരുമ്മി കഴുകി ഒരു സ്ട്രെയിനറിൽ വെള്ളം മാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. വഴുതനങ്ങയിൽ വേറെ ഉപ്പ് മഞ്ഞൾ മുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇത് കുറേശ്ശെയായിട്ട് എടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അധിക സമയം വറുത്തെടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ ഇതൊന്ന് കുക്കായിട്ടും കിട്ടണം, അത്രയും മതിയാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അധികം അങ്ങനെ മുരിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. വഴുതനങ്ങ ഇതിവിടെ റെഡിയായിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുറേ പേരെല്ലാം ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പോൾ എല്ലാതും വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനി കറിയും റെഡിയാക്കി എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ എണ്ണയിലാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത്, അപ്പം ഇനി അധികം എണ്ണയുടെ ആവശ്യമില്ല. 2 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുപയറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇല്ലേ, കറക്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും വെള്ളമൊന്നുമില്ല. ഇങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കുഴഞ്ഞു പോകരുത് ചെറുപയർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്നു കിട്ടിയാൽ മാത്രം മതി. വഴുതനങ്ങ അങ്ങനെ തനിയെ തോരനൊക്കെ വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ മടിയുണ്ടാവും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ കുട്ടികളും വലിയവരും എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചില മുളകിന് നല്ല എരിവുണ്ടാവും, അപ്പം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുപയറിലും വഴുതനങ്ങയിലും ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അത് റെഡിയായിട്ട് കിട്ടില്ല. ഉപ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കാൽ കപ്പ് മാത്രം മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെയും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുപയറിട്ട് കൊടുക്കാം. ചെറുപയറിൽ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, കറക്റ്റ് പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് അധികം അങ്ങനെ ഉടച്ചെടുക്കാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പം ഞാൻ ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല തോരൻ്റെ പാകത്തിനാണ് ഇരിക്കുന്നത്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കൊണ്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്.